കൈത്താരെ അനുതാപമോടെ അണിച്ചേർന്നിട അണിച്ചേർന്നിട കൈത്താരെ അനുതാപമോടെ അണിച്ചേർന്നിട ബലിയേകിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട ഐത്താരയിൽ അനുതാപമോടി അണിചേർന്നിട അണിചേർന്നിട ഐത്താരയിൽ അനുതാപമോടി അണിചേർന്നിട ബലിയേകിട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവനെ ശ്രവിക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ദീർഘായുസ് നൽകുകയും ചെയ്യും. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, തപസ്സുകാലത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് നമ്മൾ നോയിമ്പ് കാലത്തിൻ്റെ ദൈവാനുഭവങ്ങളിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായി 50 നോൻപിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നോൻപെടുത്തും ഉപവസിച്ചും കുരിശിൻ്റെ വഴികളെ ധ്യാനിച്ചും നാം ഇനി വരുന്ന ഈ 50 ദിനങ്ങൾ ചിലവഴിക്കുകയാണ്. തിരുസഭയിലെ പ്രധാന തിരുനാളുകളെല്ലാം നാം ആഘോഷിക്കുന്നത് നോൻപും ഉപവാസവും അനുഷ്ഠിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥം ഉപവാസത്തിനും നോൻപിനും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാന വ്യക്തികളെല്ലാം നോൻപ് അനുഷ്ഠിക്കുന്നവരും ഉപവസിക്കുന്നവരുമാണ്. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തിന് ഒരുങ്ങിയത് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഉപവാസം കഴിഞ്ഞപ്പോൾ ഈശോയിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 4 അധ്യായം മുഴുവനും നമുക്ക് കാണുവാൻ കഴിയുക. ഇന്നത്തെ സുവിശേഷം യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഒന്നാമത്തെ പരീക്ഷണം ഈ കല്ലിനോട് അപ്പമാകാൻ നീ പറയുക. ഈശോ അത് ഉത്തരം നൽകി
അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വചനം കൊണ്ടുകൂടിയാണ്. രണ്ടാമത്തെ പരീക്ഷണം, ഞാൻ ഇവയുടെ മേലെല്ലാം നിനക്ക് അധികാരവും മഹത്വവും തരാം, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിക്കണം. ഈശോ അതിനും വചനത്തിലൂടെ തന്നെ മറുപടി പറഞ്ഞു, നിന്റെ കർത്താവായ ദൈവത്തെ മാത്രം നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ. പിശാശു വീണ്ടും മൂന്നാമത്തെ പരീക്ഷണത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ ഈ മലയിൽ നിന്ന് താഴേക്ക് ചാടുക. ഈശു അതിന് ഉത്തരം നൽകിയത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവാത്മാവിനാൽ നിറയുമ്പോഴും നമ്മുടെ ജീവിതം നവീകരിക്കുമ്പോഴും നമുക്ക് പഴയതിലും കൂടുതൽ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും. അവയെങ്ങനെയാണ് തരുണം ചെയ്യേണ്ടതെന്ന് നമ്മളോട് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ വചനത്തിലൂടെ ഇന്നത്തെ സുവിശേഷത്തിൽ വരച്ചു കാണിക്കുകയാണ്. എന്താണ് ഉപവാസമെന്ന് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് നമുക്ക് കേൾക്കാം. ജീവിതയാത്രയിൽ മുറിവേറ്റ് കിടക്കുന്ന സഹോദരങ്ങളിലേക്ക് കടന്നു ചെല്ലാം, അവരെ സഹായിക്കുവാനുള്ള കാലമാണ് നോയിമ്പുകാലം. നോയിമ്പുകാലം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും കാലം മാത്രമല്ല, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാലമാണത്. സഭയുടെ മുഴുവൻ നവീകരണ പ്രക്രിയയാണ് ഈ നോയിമ്പുകാലത്ത് നടക്കുക. നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് പ്രത്യേകമായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നവീകരണമുണ്ടാകുവാനും നമ്മുടെ കുടുംബങ്ങളിൽ നവീകരണമുണ്ടാകുവാനുമായി പ്രാർത്ഥിക്കാം. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ ഭക്തിയോടുകൂടെ പങ്കുചേരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യമായ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കർത്താവേ ക്രിസ്തുവേ കനിയേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആണ്ടുതോറുമുള്ള തപസ്സുകാലത്തിലെ കൂതാശകളനുഷ്ഠാനം വഴി ക്രിസ്തുവിൻ്റെ രഹസ്യം ഗ്രഹിക്കാൻ തക്കവണ്ണം ഞങ്ങൾ വളരുവാനും അനുയുക്തമായ ജീവിത ശൈലി വഴി അതിൻ്റെ ഫലങ്ങൾ പ്രാപിക്കുവാനും ഇടയാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന, തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഏറ്റുപറച്ചിൽ. അക്കാലത്ത് മോശ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പുരോഹിതൻ ആദ്യ ഫലത്തിൻ്റെ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ വയ്ക്കട്ടെ. പിന്നീട് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം, അലയുന്ന ഒരു അരമായനായിരുന്നു എന്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു. അവിടെ അവൻ മഹത്തും ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു. എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെ കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു. ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു. ആകയാൽ കർത്താവേ, ഇതാ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിൻ്റെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അനന്തരം കുട്ട നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വച്ച് അവിടുത്തെ ആരാധിക്കണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എന്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കണമേ. കർത്താവേ, കർത്താവേ, എന്റെ കഷ്ടതയിൽ, എന്റെ കഷ്ടതയിൽ എന്നോട്, എന്നോട് ചേർന്ന് നിൽക്കണമേ, ചേർന്ന് നിൽക്കണമേ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. കർത്താവേ, കർത്താവേ, എന്റെ കഷ്ടതയിൽ, എന്റെ കഷ്ടതയിൽ എന്നോട്, എന്നോട് ചേർന്ന് നിൽക്കണമേ, ചേർന്ന് നിൽക്കണമേ. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കർത്താവേ, കർത്താവേ, എന്റെ കഷ്ടതയിൽ, എന്റെ കഷ്ടതയിൽ എന്നോട്, എന്നോട് ചേർന്ന് നിൽക്കണമേ, ചേർന്ന് നിൽക്കണമേ. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. കർത്താവേ, കർത്താവേ, എന്റെ കഷ്ടതയിൽ, എന്റെ കഷ്ടതയിൽ എന്നോട്, എന്നോട് ചേർന്ന് നിൽക്കണമേ, ചേർന്ന് നിൽക്കണമേ. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. കർത്താവേ, കർത്താവേ, എന്റെ കഷ്ടതയിൽ, എന്റെ കഷ്ടതയിൽ എന്നോട്, എന്നോട് ചേർന്ന് നിൽക്കണമേ, ചേർന്ന് നിൽക്കണമേ. രണ്ടാം വായന. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. വചനം നിനക്ക് സമീപസ്ഥമാണ്. നിന്റെ അതരത്തിലും
നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ടേറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവായ യേശുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേയ്ക്ക് സ്തുതി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. കർത്താവായ യേശുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേയ്ക്ക് സ്തുതി. സ്നേഹസ്വരൂപനായ ദൈവമേ, നിന്റെ തിരുവചനം പ്രഘോഷിക്കുവാൻ എന്റെ അധരങ്ങളെയും ഇവ കേൾക്കുന്നവരായ സഹോദരരുടെ കർണപുടങ്ങളെയും അഭിഷേകം ചെയ്യണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിനക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. ദൈവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യട്ടെ. ആമേൻ.
ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലായ്പ്പോഴും മുൻപ് പിതാവിനും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശം എന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമാരന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലയനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിൻ്റെ വാഴ്ത്ത് പാത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ അവിടുന്ന് മൊത്തത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രൻ നിന്നും പുറപ്പെടുവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുവനും സ്തുതിക്കപ്പെടുവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാവർത്തികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകനാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പും വരാനുള്ള യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും പ്രത്യേകമായി ഈ നോയിമ്പ് കാലത്ത് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന മാനസാന്തരവും നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം മനുഷ്യന് നൽകുന്നത് പശ്ചാത്താപമാണ്. മനുഷ്യൻ ദൈവത്തിന് നൽകുന്നത് ജീവിത വിശുദ്ധിയാണ്. ദൈവം മാത്രം പ്രവർത്തിച്ചാൽ നമുക്ക് മാനസാന്തരമുണ്ടാകില്ല. നമ്മളും ദൈവത്തോട് സഹകരിക്കണം. ദൈവം നൽകുന്ന പശ്ചാത്താപവും നമ്മൾ ദൈവത്തിന് നൽകുന്ന ജീവിത വിശുദ്ധിയും ഒന്നു ചേരുമ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുന്നു. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് കാഴ്ചവയ്പ്പിൻ്റെ ഗാനം ആലപിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ പ്രാർത്ഥിക്കുവിൻ.
കർത്താവേ, കാഴ്ചവെക്കാനുള്ള ഈ യാഗദ്രവ്യങ്ങൾ വഴി ധന്യമായ കൂദാശയുടെ തന്നെ ആരംഭം ആഘോഷിക്കുന്ന ഞങ്ങളെ അതിന് യഥോചിതം യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൽ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് 40 ദിവസം ഭൂമിയിലെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഉപവാസാനുഷ്ഠാനത്തിൻ്റെ മാതൃക കാണിച്ചു തന്നു. പുരാതന സർപ്പത്തിൻ്റെ എല്ലാ കെണികളും തകർത്തുകൊണ്ട് തിന്മയുടെ പുളിപ്പിനെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ യോഗ്യമായ മനസ്സുകളോടെ പെസഹാരഹസ്യം ആഘോഷിച്ചുകൊണ്ട് അവസാനം നിത്യ പെസഹായിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് ഞങ്ങളങ്ങേക്ക് അവിരാമം സ്തുതിഗീതമാലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുപോലെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയെ രാജ്യം വരണമേ. അങ്ങയ്ക്ക് ദിനമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ.
ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനായി ക്ഷണിതാക്കളായവർ അനുഗ്രഹിതർ കർത്താവേ നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല അവിടങ്ങരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മൾ നിത്യമായ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ആമേൻ അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന ഓ ഈശോയെ അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ വിശ്വാസം പരിപോഷിപ്പിക്കുകയും പ്രത്യാശ വർദ്ധമാനമാക്കുകയും ഉപവിശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവനുള്ളതും സത്യവുമായ അപ്പമാകുന്ന അവിടത്തെ തീക്ഷ്ണമായി ആഗ്രഹിക്കാൻ ഞങ്ങൾ പഠിക്കുകയും അങ്ങേ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടും ജീവിക്കാൻ ശക്തരാകുകയും ചെയ്യുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ കർത്താവേ സമൃദ്ധമായ അനുഗ്രഹം അങ്ങേ ജനത്തിൻ്റെ മേലുണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ക്ലേശങ്ങളിൽ പ്രത്യാശ വളരുന്നതിനും പ്രലോഭനങ്ങളിൽ പുണ്യം ദൃഢീകരിക്കുന്നതിനും നിത്യരക്ഷ പ്രാപിക്കുന്നതിനും
ഞങ്ങൾക്കിടയാകുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മറിയമേ എന്നാളും സ്തുതിക്കുന്നേ, നീ തന്നത് ഹനീവി നിറക്കൂടം ഞങ്ങൾക്കാ. അമ്മേ വണങ്ങിടാ ആത്മീയ സ്തുതിയുമാ. നീ തന്നത് കനിവിൽ നിറക്കൂ.